മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അത് പലതും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത പുതിയ ചില വ്യത്യസ്തമായ ചില സംഗതികൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴക്കാലം ഇക്കൊല്ലം സംഭവിച്ച് മഴ വളരെ നേരത്തെ വന്നിരിക്കുകയാണ്. അതായത് സത്യത്തിൽ 15 മുതൽ 15 വരെ ഗ്രീഷ്മ ഋതുവാണ്, അത് ചൂടുകാലമാണ്. പക്ഷേ കാലം തെറ്റിയുള്ള മഴയാണ്, നേരത്തെ മഴ വന്നിരിക്കുകയാണ് ഇക്കൊല്ലം. ഓക്കെ, അപ്പൊ അത് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നതിന്, ശരീരത്തിന്റെ ബലം കുറയ്ക്കുന്നതിന്, ശരീരത്തിൽ വാദം കൂട്ടുന്നതിന് ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ഗ്രീഷ്മ ഋതുവിൽ പൊതുവെ ആദാന കാലമായതുകൊണ്ട് ശരീരത്തിന്റെ ബലം കുറയും, ഇമ്മ്യൂണിറ്റി കുറയും. ഓക്കെ, അതൊരു സംഗതി. പക്ഷെ അത് പതിവിന് വിരുദ്ധമായിട്ട് മഴ നേരത്തെ വന്നിരിക്കും, വർഷക്കാലം നേരത്തെ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ കാലം തെറ്റി മഴ പെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി പൊതുവെ കുറയും. അതാണ് രോഗസാധ്യത കൂട്ടാനുള്ള സംഗതി. ഓക്കെ, അപ്പൊ ഈ സമയത്ത് എന്തെന്ത് രോഗാവസ്ഥകളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്, അതിനെ പ്രതിരോധിക്കാമെന്നെല്ലാം ചെയ്യണമെന്ന് പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് ജലാശയങ്ങളും കുളങ്ങളും കിണറുകളും എല്ലാം മലിനീസമാകുന്നതിന് സാധ്യതയുണ്ട്. അതായത് ഈ അമിതമായിട്ടുള്ള മഴ കാരണം നമുക്ക് ധാരാളം സെപ്റ്റിക് ടാങ്കുകളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കോളിഫോം ബാക്ടീരിയ ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ജലത്തില്. അപ്പോൾ ശുദ്ധജലം ലഭ്യമില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പലതരം വൈറൽ ഫീവറുകൾ, ഇതൊക്കെ പുരാതന കാലങ്ങളിൽ തന്നെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ജനപദോദ്ധംസനീയം എന്നുള്ള അധ്യായത്തിൽ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഇത്തരം സംഗതികൾ. അപ്പൊ ആ ചൂട് പിടിച്ച് കിടക്കുന്ന ഭൂമിയിലേക്ക് പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ധൂമധൂളികൾ ഏൽക്കുക വഴി ഉണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ശരീരത്തിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, ആ നീർക്കെട്ട് താങ്ങാൻ സാധിക്കാതെ വരുന്ന, അതുവഴി ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ, ശരീരത്തിൽ മൊത്തത്തിൽ ആ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെയ്യുന്നൊരു റിയാക്ഷൻ ഉണ്ടാവില്ലേ, അതേപോലെ നമ്മുടെ ശരീരവും പ്രകൃതിയും എല്ലാം റിയാക്ട് ചെയ്യുന്നുണ്ട്. തൽഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻഫ്ലമേഷൻ, ഒരു നീർക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. ചൂട് വർദ്ധിച്ച് പിത്തം വർദ്ധിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്ത് തണുക്കുമ്പോൾ ആ തണുപ്പ് കൊണ്ട് ഒരു നീര് ഉള്ളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് പല രോഗാവസ്ഥകൾക്കും രക്തദൂഷ്യത്തിനും രക്തദൂഷ്യം ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്നായിട്ട് ഈ കരപ്പൻ, ചൊറി, ചെറുങ്ങ, അത്തരം രോഗാവസ്ഥകൾ രക്തദൂഷ്യമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു സംഗതി. അടുത്തതായിട്ട് ഈ തണുപ്പ് കൂടുതലായിട്ട് ബാധിക്കുന്ന വാദപ്രകൃതിയും വാദസംബന്ധമായ രോഗസാധ്യതയുള്ളവർക്ക് വാദസംബന്ധമായ വേദനകൾ, സന്ധിവേദന, സ്റ്റിഫ്നെസ്, തരിപ്പ്, ഇതൊക്കെ ധാരാളമായിട്ട് കൂടാറുണ്ട് ഈ മഴ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ, അന്തരീക്ഷം തണുക്കുമ്പോൾ, ശരീരം തണുക്കുമ്പോൾ. പ്രത്യേകിച്ച് വാർദ്ധക്യകാലത്തിൽ വാദപ്രകൃതി ആയിരിക്കും. അപ്പോൾ ഈ തണുപ്പ് കൂടുമ്പോൾ വാദസംബന്ധമായ രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നതിന് സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ഘടകം, ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ രക്തദൂഷ്യവും പിത്തവും വർദ്ധിച്ച് ഇതുപോലെ തൊക്കു രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ ശരീരത്തിനകത്ത് നീർക്കെട്ട് വരുമ്പോൾ ഇത്തരം ആർത്രൈറ്റിസ്, രക്തവാദം പോലുള്ള രോഗാവസ്ഥകൾ കൂടുന്നതിന് സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും പലതരം രോഗങ്ങൾക്ക് നമ്മൾ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടതായ ചില സംഗതികൾ ശ്രദ്ധിക്കേണ്ടതാണ് വഴി പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പോൾ നീർക്കെട്ട് കൂടിയിട്ട് രക്തവാദമായിട്ടുള്ള രോഗങ്ങൾ വരാം, അതുപോലെ തണുപ്പ് കൂടിയിട്ട് വാദസംബന്ധമായ രോഗങ്ങൾ കൂടാം. ഇനി നമുക്ക് ഈ പുറമെ തണുപ്പ് കൂടുമ്പോൾ ഉള്ളിലേക്ക് ചൂട് കൂടും, ശരീരത്തിൽ ചൂട് കൂടും. അപ്പോൾ പിത്തപ്രധാനമായിട്ടുള്ള രക്താർസസ് പോലുള്ള രോഗാവസ്ഥകളുള്ളവർക്ക് പൊട്ടി ബ്ലീഡിങ് വരുന്നതിന് സാധ്യതയുണ്ട്, ബ്ലീഡിങ് പൈൽസിന് സാധ്യതയുണ്ട്. അത്തരം ബുദ്ധിമുട്ടുള്ളവർ ഈ കാലത്ത് ഉള്ളിൽ ചൂട് കൂടുമ്പോൾ, പുറമെ തണുപ്പ് വരുമ്പോൾ ഉള്ളിൽ ചൂട് കൂടും, മനസ്സിലായോ? അപ്പോൾ ഈ രക്താർസസ് മുൻപ് ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ അത് ബ്ലീഡിങ് പൈൽസ് വരുന്നതിന് സാധ്യതയുണ്ട്. ഇനി മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആമാശയത്തിൻ്റെ അറ്റത്തുള്ള ഗ്രഹണി അവയവം, അത് ആമാശയത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ വേണ്ടത്ര സമയം പിടിച്ചു നിർത്തി ദഹിപ്പിക്കുന്നതിന് വേണ്ടതായ ഒരു സംഗതിയാണ് ഗ്രഹണി അവയവം എന്ന് പറയുന്ന ഒരു അവയവം. അപ്പോൾ ഈ തണുപ്പ് തട്ടുമ്പോൾ അവിടെ കഫം വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മൾ കഫം വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആഹാര വിഹാരങ്ങൾ, പകലൊക്കെ കിടന്നുറങ്ങുക, ഞാൻ കൂടുതൽ മധുരം കഴിക്കുക, ഇത്തരം സംഗതികളൊക്കെ ചെയ്യുക, കൂടുതൽ എണ്ണപ്പലഹാരങ്ങൾ കഴിക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ ഈ ഗ്രഹണി അവയത്തിന് ആഹാരത്തെ വേണ്ടത്ര സമയം പൂർണ്ണമായിട്ട് പചിപ്പിക്കുന്ന, ദഹിപ്പിക്കുന്ന അത്രയും സമയം ആമാശയത്തിനകത്ത് പിടിച്ചു നിർത്താൻ കഴിയാതെ വരുമ്പോൾ അത് താഴേക്ക് പ്രവഹിക്കുകയും അത് ദഹിക്കാത്ത അവസ്ഥയിൽ പുറത്ത് പോകുന്നതിന് സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് ഈ ലൂസ് മോഷൻ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ വൈറൽ ഡിസീസായിട്ടൊക്കെ പറയപ്പെടുന്നു, പക്ഷെ ഇതിൻ്റെ സംഗതി ഇതാണ് അവിടെ സംഭവിക്കുന്നത്. തണുപ്പ് തട്ടുമ്പോൾ ഈ ഗ്രഹണി അവയവത്തിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് ആ ഭക്ഷണം ദഹിക്കാതെ കൂടുതലായിട്ട് പുറത്തേക്ക് പ്രവഹിക്കുക, മനസ്സിലായോ? അപ്പോൾ അതാണ് ഒരു പ്രധാന സംഗതി, അതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന
മറ്റ് ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ ഇതിന് സാധ്യതയുണ്ട്. അങ്ങനെയും സംഭവിക്കാം. ഓക്കെ, അപ്പൊ അത് നമ്മളെ ബാധിക്കുന്നത്, ഇനി വൈറസും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിലും അത് നമ്മളെ ബാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹണീയവയവത്തിന്റെ പ്രവർത്തനം തകരാറിലാവുന്നതുകൊണ്ടാണ്. അത് ഈ തണുപ്പ് കാലത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തൊക്കെ രോഗസാധ്യതകളാണ്? ബ്ലീഡിംഗ് പൈൽസിന് സാധ്യതയുണ്ട്, ലൂസ് മോഷന് സാധ്യതയുണ്ട്, അതുപോലെ രക്തവാദം കൂടാൻ സാധ്യതയുണ്ട്, വാദസംബന്ധമായ രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? തണുപ്പ് വരുമ്പോൾ വാദം വർദ്ധിക്കും. ഈ ചൂട് പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് തണുപ്പ് വരുമ്പോൾ ഉള്ളിൽ നീർക്കിട്ടുണ്ടായിട്ട് രക്തവാദം പോലുള്ള രോഗാവസ്ഥകൾ ഉള്ളവർക്ക് അത് കൂടുന്നു, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അതുപോലെ ഈ ഗ്രഹണീയവയവത്തിന്റെ പ്രവർത്തനം ശരിക്കും നടക്കാതെ ലൂസ് മോഷൻ വരും, ഈ ബ്ലീഡിംഗ് പൈൽസ് രക്താർശസ് ഉള്ളവർക്ക് ആ ചൂടുള്ളിൽ കൂടുന്ന വഴി രക്താർശസ് കൂടുന്നതിനായിട്ട് സാധ്യതയുണ്ട്. ഇത്തരം രോഗാവസ്ഥകൾ പൊതുവെ കൂടുതലായിട്ട് കാണുന്നു. അതുപോലെ ഈ ചൂട് പിടിച്ചിരിക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പം ആ അന്തരീക്ഷത്തിലും നമ്മുടെ ശരീരത്തിലും പിത്തം വർദ്ധിക്കുന്നു, അതുവഴി രക്തദുഷ്ടി ഉണ്ടാകുന്നു. അങ്ങനെ കരപ്പൻ, തൊക്ക് രോഗങ്ങൾക്ക് സാധ്യതയുള്ളവർ, അത്തരം രോഗാവസ്ഥകൾ മുമ്പ് ഉണ്ടായിരുന്നവർ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ, അതായത് ചെളിവെള്ളത്തിലൊക്കെ ഒരു ഓടി കളിക്കില്ല ധാരാളമായിട്ട്, അപ്പോൾ ഈ ബാക്ടീരിയകളും വൈറസും പങ്കലും ഒക്കെ കൂടുതൽ ബാധിക്കാനായിട്ട് സാധ്യത കൂടുന്നു. ഒപ്പം നമ്മുടെ ശരീരത്തിൽ ഈ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അവർക്ക് ഈ രക്തദൂഷ്യം വഴിയുള്ള കരപ്പനോ മറ്റ് തൊക്കു രോഗങ്ങളോ ഒക്കെ ബാധിക്കുന്നതിനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം രോഗങ്ങളാണ് ഈ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ബാധിക്കുക. ഇനി അടുത്തൊരു ഗ്രൂപ്പാണ് ശിരസിനെ ആശ്രയിച്ച് നമുക്ക് സൈനസൈറ്റിസ്, അതുപോലെ തുമ്മൽ, ജലദോഷം, കഫക്കെട്ട്, ആസ്മ, തലവേദന, കോൾഡ്, ജലദോഷം സ്ഥിരമായിട്ട് പതിവാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിരസിനെ ആശ്രയിച്ച് കഫസംബന്ധമായ രോഗസാധ്യതയുള്ളവർക്ക് ഈ മഴച്ചാറൽ കൂടുതൽ, അല്ലെങ്കിൽ തണുപ്പ് അമിതമായിട്ട് ബാധിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾക്കാണ്, ഈ തണുപ്പ് കൂടുമ്പോൾ കഫം വർദ്ധിക്കില്ലോ ശിരസിനെ ആശ്രയിച്ച്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ തുമ്മൽ, ജലദോഷം, മൂക്കടപ്പ്, അങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് അതുവഴി ശരീരത്തിലെ അമാവസ്ഥ വർദ്ധിച്ച് അത് പനിയായിട്ട് ജ്വരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ കോൾഡ് ആൻഡ് ഫീവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം കണ്ടീഷനിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി വഴിയെ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരും ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം, തിളപ്പിച്ച ആറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. ചെറു ചൂടോടെ കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. ശുദ്ധജലം ചൂടാക്കി അരിച്ചെടുത്ത് ഉപയോഗിക്കുക. ഇപ്പോൾ പല സ്ഥലത്തും ഈ വെള്ളം, ഈ പൈപ്പ് വാട്ടറായാലും മറ്റു വെള്ളം അശുദ്ധി വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത് അതിൽ നിന്നെടുത്താൽ പോലും അത് നേരെ എടുത്ത് ഉപയോഗിക്കരുത്. നന്നായിട്ട് തിളപ്പിച്ച് അറിയ വെള്ളം ഉപയോഗിക്കുക. ചെറു ചൂടോടെ കുടിക്കുകയാണ് ഉത്തമം. ഓക്കെ, അപ്പോൾ ഇനി വെള്ളം തിളപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പൊതുവെ സ്വസ്ഥമായിട്ടുള്ളവർക്ക്, യാതൊരു അസുഖവും ഇല്ലാത്തവർക്ക്, വിശപ്പ് കുറയാതിരിക്കുന്നതിനും ദഹനശക്തി ശരിയാകുന്നതിനും വേണ്ടിയിട്ട് ചുക്ക് ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ്. ചുക്കുവെള്ളം കുടിക്കാം. അതുപോലെ അതിൽ അല്പം ഒന്നോ രണ്ടോ മണി കുരുമുളകും ചേർക്കാം. ഒരു നമ്മുടെ തള്ളവിരലിൻ്റെ വലുപ്പത്തിൽ ഒരു കഷ്ണം ചുക്ക് ചതച്ചിട്ട് ഒരു രണ്ട് മണി കുരുമുളകും ചതച്ചിട്ടിട്ട് ആ തിളപ്പിച്ച വെള്ളം ഒരു 10-20 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ അത് അരിച്ചെടുത്ത് വെച്ചിട്ട് ആ വെള്ളം ചൂടോടെ കൂടെ കുടിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. വെള്ളം കുടിക്കാതിരിക്കരുത്. ഈ കാലഘട്ടത്തിൽ തണുപ്പാണ്, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വെള്ളം കുടിക്കാൻ മടി കാണിക്കരുത്. വെള്ളം ധാരാളമായിട്ട് കുടിക്കണം. അതുവഴി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഭക്ഷണപദാർത്ഥങ്ങളിലൂടെയും വെള്ളത്തിലൂടെയും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ആ മലിനമായിട്ടുള്ള സംഗതികൾ പുറത്തേക്ക് വിയർപ്പായിട്ടും മൂത്രമായിട്ടും മലമായിട്ടും പുറത്തേക്ക് കളയണമെങ്കിൽ ഈ വെള്ളം ധാരാളം കുടിക്കണം. ഓക്കെ, അപ്പോൾ അത് ശരീരത്തിന് നാച്ചുറലായിട്ട് ശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് പച്ചവെള്ളം കുടിക്കരുത്, ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കരുത്, ഐസിട്ട വെള്ളം ഒന്നും കഴിക്കരുത്. ഐസിട്ട സാധനങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടുവെള്ളം കുടിക്കുക, അതിന് ചുക്കും കുരുമുളകും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. ഇനി അതല്ലെങ്കിൽ അമിതമായിട്ട് ശരീരഭാരമുള്ളവരൊക്കെയാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മല്ലി, ചുക്കും മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. അത് ദഹനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ഫീവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, കോൾഡോ ചുമയോ, തുമ്മൽ, ജലദോഷം, കഫക്കെട്ട്, ഇത്തരം രോഗസാധ്യതകൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പൂവാങ്കുരുനിലയില്ലേ, ധാരാളമായിട്ട് കാണും. ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. മുൻപ് നമ്മൾ പൂവാങ്കുരുനിലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടനിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ആൻഡ് സ്ക്രീനിലോ കൊടുക്കാവുന്നതാണ്. പൂവാങ്കുരുനില അത് ഒരു 3-4 തണ്ട് കടയോടെ പറിച്ചെടുത്ത് സമൂലം കഴുകി വൃത്തിയാക്കി ചതച്ചിട്ടിട്ട് ഇതുപോലെ ഒരു 20 മിനിറ്റ് ഒരു കലം വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ആ ചണ്ടി അരിച്ച് കളയുക. എന്നിട്ട് ആ വെള്ളം പലപ്പോഴായിട്ട് കുടിക്കുന്നതും ഇൻഫെക്ഷൻ, എന്തെങ്കിലും പനിക്കോള് വരിക അല്ലെങ്കിൽ ചെറുതായിട്ട് ജലദോഷം വരിക, മൂക്കൊലിപ്പും മൂക്കടപ്പും തുമ്മലൊക്കെ തോന്നുക, ആ തോന്നുമ്പോൾ തന്നെ ഈ പൂവാങ്കുരുനില ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം പതിവായിട്ട് കൂടെ ഒരു 5-6 ഗ്ലാസ് ഒരുമിച്ച് കുടിക്കുകയല്ല, 1/2 ഗ്ലാസ് വീതം അരമണിക്കൂർ ഇടവിട്ട് കുറച്ച് ചൂടോടെ ഊതി കുടിക്കണം. അപ്പോൾ ഈ ഇൻഫെക്ഷ്യസ് ഫീവർ, ഇൻഫെക്ഷൻ വഴി ഉണ്ടാകുന്ന കോൾഡ് ഒക്കെ നിയന്ത്രിക്കുന്നതിന് സഹായകമാകുന്നു. ഇനി ഇത് കോൾഡ് ഉണ്ടെങ്കിലും പനിയുണ്ടെങ്കിലും ഇത്തരം വെള്ളം തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകൾ, ഈ കോൾഡും ഫീവറും അലട്ടുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും ഒരു ഒരു ലത ഒരു
ഒരു ഒരു ഉണർവില്ലായ്മ ഉന്മേഷമില്ലായ്മ ഉണ്ടാവില്ലേ, അതൊക്കെ പോയി കിട്ടുന്നതിനും ഈ പനിയും ജലദോഷമൊക്കെ പെട്ടെന്ന് മാറുന്നതിനും സഹായിക്കും ഈ പൂവാങ്കുരുന്നിൽ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ. ഓക്കെ, അപ്പോൾ തടി കുറയുന്നതിനൊക്കെ സഹായിക്കും ചുക്കും മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ ചുക്കും കുരുമുളക് ഇട്ട് തിളപ്പിച്ച വെള്ളം ഒക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ ഈ നിങ്ങൾക്ക് ഈ ലൂസ് മോഷൻ കപക്ക ഒക്കെ ഉണ്ടാകുന്നത് തടയുന്നതിന് സഹായിക്കും, ലൂസ് മോഷൻ ഉണ്ടാകാതിരിക്കും. ഓക്കെ, അപ്പോൾ അത് അതൊരു വൈറൽ രോഗമായിട്ടാണ് പലരും കാണുന്നത്. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ഈ ഗ്രഹിണി അവയവത്തിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് നമുക്ക് അങ്ങനൊരു ടെൻഡൻസി ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ വയറിന് പറ്റില്ലാത്ത അല്ലെങ്കിൽ കുക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് ഉണ്ടാക്കുന്ന ദഹനക്കേടുണ്ടാക്കുന്ന കൊഴുപ്പടങ്ങിയ കൂടുതലായിട്ട് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, തണുത്ത ആഹാരങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയും തണുത്തും തണുത്തും ചൂടാക്കിയുള്ള ഭക്ഷണം കൂടെ കൂടെ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ലൂസ് മോഷന് സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് ഇക്കാലത്ത്. അതിന് കാരണം മുൻപ് പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, ഇതുപോലെ ശുദ്ധ വെള്ളം അശുദ്ധമായിട്ടിരിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ ശുദ്ധജലം കിട്ടാത്ത വഴിയും ഒക്കെ പലതരം ഇത്തരം വൈറസുകൾക്ക് സർവ്വസാധാരണമാണ്. പക്ഷെ ഇത് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ്. അത് ഇമ്മ്യൂണിറ്റി കുറയുന്ന ഇത്തരം കാര്യങ്ങളുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക, ചൂടുവെള്ളം കുടിക്കുക, മനസ്സിലായോ? അതൊരു സംഗതി. പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ചപ്പൽ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, കുട കയ്യിൽ വേണം. എന്നു വെച്ചാൽ ഈ മഴച്ചാറിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഈ കോൾഡും ഇതിനൊക്കെ ടെൻഡൻസി ഉള്ളവർക്ക് അത് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇക്കാലത്ത് അത് പിടിപെട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിരോധശേഷി കുറവായിരിക്കും, ഈ കാലാവസ്ഥ കാലം തെറ്റിയുള്ള മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാലത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടുവെള്ളം കുടിക്കുക, കുട ധരിക്കുക, പുറത്തേക്കൊക്കെ ഒന്ന് ഒന്ന് ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ എടുക്കാനൊക്കെ ആയിട്ട് പുറത്ത് പോയാൽ നമ്മളൊരു ക്യാപ്പ് കയ്യിൽ കരുതുന്നതിലാണ്, മനസ്സിലായോ? അതുപോലെ ഈ ചുമയും തുമ്മലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു പൈപ്പ് പോലെ പിടിച്ച് അടുത്ത ആളുടെ മുഖത്തേക്ക് വിടാതെ ഇങ്ങനെ ഈ ഭാഗം കൊണ്ട് മറച്ചു പിടിക്കുകയായിരിക്കും നല്ലത്. പുറമേയൊക്കെ ഇറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുകയാണ് ഉചിതം. അതിപ്പോൾ മുൻപ് മാസ്ക് ധരിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണങ്ങളുണ്ട്. എനിക്കൊക്കെ വർഷത്തിലൊരിക്കും ഒരു ഒക്ടോബർ നവംബർ മാസത്തിലൊരു ഒരാഴ്ച കോൾഡ് വരാറുണ്ട്. ഈ കോവിഡ് വന്നതിന് പിന്നെ ആ കോൾഡ് പോലും കോവിഡ് വന്നതിന് ശേഷം ആ ജലദോഷം പോലും വരുന്നുണ്ടായില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥിരമായിട്ട് മാസ്ക് ഉപയോഗിച്ചിരുന്നുണ്ട് അത്തരം രോഗാവസ്ഥകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ മാസ്കൊക്കെ ധരിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. മാസ്ക് ചിലർ ധരിക്കുന്ന കണ്ടാൽ തോന്നും തൈറോയിഡ് രോഗം വരാതിരിക്കാനാണോ, മീശ നരയ്ക്കാതിരിക്കാനാണോ എന്നൊക്കെ തോന്നുന്നത്. എന്താണെന്നാൽ മീശ മാത്രം മറച്ചുകൊണ്ട് അല്ലെങ്കിൽ തൊണ്ടയിലൊക്കെയാണ് മാസ്ക് ഇടുന്നത്. തൈറോയിഡ് വരാതിരിക്കാനൊന്നല്ല മാസ്ക് ഇടുന്നത് കേട്ടോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ മാസ്ക് ശരിയായിട്ട് ധരിക്കണമെങ്കിൽ മൂക്കും വായും കവർ ചെയ്ത് ഇവിടെ തന്നെ ഇടണം. ഓക്കെയോ? തൊണ്ടയിൽ ഇട്ടുകൊണ്ടൊന്നും കാര്യമില്ല. പോലീസുകാരെ പറ്റിക്കാനായിട്ട് തൊണ്ടയിലിട്ട് നടന്നിട്ടൊന്നും, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, മാസ്ക് കൃത്യമായിട്ട് ധരിക്കുന്നത് നല്ലതാണ്. ചുമയോ കോൾഡൊക്കെ തുമ്മലൊക്കെ നാച്ചുറൽ വേഗമാണ്, അർജസ്റ്റ് ആണ്, ആർക്കും വരാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് കഴിഞ്ഞാൽ നല്ല ഉറക്കം ലഭിക്കണം, നന്നായിട്ട് ഉറങ്ങണം. രാത്രിയിൽ പകൽ ഉറങ്ങരുത്, രാത്രി ഉറങ്ങണം. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് നല്ലപോലെ എണ്ണ തേച്ച് കുളിക്കാം രാവിലെ തന്നെ. നല്ല ഉണർവും ഉന്മേഷവും പ്രസന്നവും പ്രസന്നതയും പ്രസരിപ്പും ഉണ്ടാവും. എണ്ണ തേച്ച് കുളിക്കുക, അതിന് നല്ല ശുദ്ധമായ നല്ലെണ്ണ മതി. അത് ചൂടാക്കി തേച്ച് കുളിക്കുക. തലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു എണ്ണ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് ശരീരപ്രകൃതി അനുസരിച്ച് ഒരു എണ്ണ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് തലയ്ക്ക് തേച്ച് കുളിക്കാം. തലയിൽ ഒരു 5 മിനിറ്റ് ഇട്ടാൽ മതി കാലത്ത്. അതേ സമയം ഇട്ട് കഴിഞ്ഞാൽ കോൾഡ് വരുന്നതിന് സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുപോലെ ദേഹത്ത് ഒരു അരമണിക്കൂർ എണ്ണ തേച്ച് തലമുടി ഇരുന്നിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ രാവിലെ തന്നെ ഒരു കുളിയങ്ങൾ പാസാക്കി നോക്കി. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഈ സമയത്ത് കുക്ക് ചെയ്യാത്ത, വേവിക്കാത്ത, എളുപ്പം തേക്കാത്ത യാതൊന്നും കഴിക്കരുത്. നന്നായിട്ട് പാകം ചെയ്ത ആഹാരങ്ങൾ വേണം കഴിക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചൂട് കഞ്ഞിയിലേക്ക് അല്പം പശുനെയ്യും അല്പം ഇന്ദുപ്പും ചേർത്ത് കഴിച്ചു നോക്കി. ഇനിയിപ്പോൾ ഈ പശുനെയ്ക്ക് പകരം ഇച്ചിരി വിധാര്യാധികൃതോ ഡാഡിമാധികൃതോ ടേസ്റ്റൊക്കെ ഇച്ചിരി മാറും കേട്ടോ, ചേർത്തിട്ടാന്ന് കഴിഞ്ഞാൽ വിശേഷമായി. ഈ സമയത്തുണ്ടാവുന്ന ആ ശരീരത്തിന് സംഭവിക്കുന്ന ക്ഷീണവും വാദം വർദ്ധിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ശമിക്കുന്നതിന് സഹായകമാവും. ഇച്ചിരി വിധാര്യാധികൃതം ഒരു ഒരു ടീസ്പൂൺ, അര ടീസ്പൂണോ മതി. ഒരു ഒരു കിണ്ണം കഞ്ഞിലേക്ക്, ചൂട് കഞ്ഞിലേക്ക് കൊണ്ട് ഒഴിച്ചിട്ട് ഒരു രണ്ട് നുള്ള ഇന്ദുപ്പും ചേർത്തിട്ട് ഈ എണ്ണ തേച്ച് കുളി കഴിഞ്ഞ് വന്നിട്ട് ഈ ചൂടോടെ കഞ്ഞിയോട് കുടിച്ച് നോക്കി. വളരെ സുഖമായിരിക്കും അന്നത്തെ ദിവസം. ദഹനവും ഉണർവും ഉന്മേഷവും മലവിസർജനവും ഒക്കെ കൃത്യമായിട്ട് നടക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി അതിന് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലും ക്ഷീണോ അനീമിയോ അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡാഡിമാധികൃതാവാം, അതല്ലെങ്കിൽ വാദസംബന്ധമായിട്ട് മെലിച്ചിലോ അല്ലെങ്കിൽ വാദസംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ വിധാര്യാധികൃതാവാം. ഇത് ശീലിക്കാവുന്നതാണ്. ഇത് ഇത് എല്ലാ ശരീരപ്രകൃതിക്കാർക്കും പാടുമോ, നിങ്ങളുടെ രോഗാവസ്ഥയ്ക്കോ ശരീരപ്രകൃതിക്കോ അനുയോജ്യമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകളാണോ ഉപയോഗിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയുന്നതിന് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ നേരിട്ട് സമീപിക്കുന്നതാണ്. ചിലപ്പോൾ ചിലർക്ക് ഈ നെയ്യ് ചേർത്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ലൂസ് മോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇച്ചിരി ഇഞ്ചി നീരിൽ തേനും ചേർത്ത് കഴിക്കുക. ഇഞ്ചി നീരിൽ തേനും ചേർത്ത് കഴിച്ചാൽ അല്ല ദഹന സംബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കോളും. പിന്നെ ഈ തിളപ്പിച്ച ആറിയ വെള്ളത്തിൽ
തേൻ ചേർത്ത് കഴിക്കുന്ന നല്ലതാണ്. ആചാര്യന്മാർ അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തിളപ്പിച്ച് ആറിയതിന് ശേഷം നന്നായിട്ട് ശുദ്ധജലം, ഇനിയിപ്പോൾ ചുക്കും കുരുമുളക് അതുപോലെ ജീരകവെള്ളമോ മല്ലിയിലയോ വെള്ളമോ ഒന്നും ഈ പൂവാങ്കുരുന്നിലിട്ട വെള്ളമൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളം തേൻ ചേർത്തിട്ട്, ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കരുത്. തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഈ തൈലാഭ്യംഗം അതുപോലെ വിശ്രമം, വ്യായാമം ഒക്കെ, മിതമായ വ്യായാമം, കൂടുതലായിട്ട് സ്ട്രെനസ് എക്സസൈസ് ഈ സമയത്ത് പാടില്ല. അത് ശരീരത്തെ വീണ്ടും ക്ഷയിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട്. യോഗയൊക്കെ ആവാം, പ്രാണായാമം യോഗയൊക്കെ ചെയ്യാം, അത്രയേ ഉണ്ട്. കൂടുതൽ സ്ട്രെനസ് എക്സസൈസ് ഒഴിവാക്കുക, പകൽ ഉറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ചൂടുള്ള വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ, കുളിക്കുന്നതിന് ചൂടുവെള്ളം ഉപയോഗിക്കുക, കുടിക്കാനും ചൂടുവെള്ളം ഉപയോഗിക്കുക, ഭക്ഷണമൊക്കെ ചൂടോടെ കഴിക്കുക. കൂടുതൽ കൊഴുപ്പടങ്ങിയ ദഹനക്കേട്, ദഹനത്തകരാറുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾക്കറിയാം, ഈ വഴിയോരങ്ങളിൽ നിന്നോ അതുപോലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ തയ്യാറാക്കുന്നതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഇമ്മ്യൂണിറ്റി കുറവും രോഗ സാധ്യത കൂടുതലുള്ള രോഗതീവ്രത പലതരം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നിങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള ഇക്കാലത്ത് വീടുകളിൽ തയ്യാറാക്കുന്ന ആഹാരം കഴിക്കുകയാണ് കൂടുതലായിട്ട് നല്ലത്. അതുപോലെ ലഘുവമായി ലളിതമായ ആഹാരം ശീലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുക. നന്നായിട്ട് കൂടുതൽ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ പൈനാപ്പിൾ കഴിക്കാം, നെല്ലിക്ക കഴിക്കാം, ഓറഞ്ച് കഴിക്കാം, മൂസമ്പി കഴിക്കാം. ഇതൊക്കെ കൂടുതലായിട്ട് ഈ കാലത്ത് കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിന്, അതുപോലെ ഈ കോൾഡ് സ്നീസിങ് അത്തരം പ്രശ്നങ്ങൾ തടയുന്നതിന് ഒക്കെ സഹായകമാവും. ഓക്കെ, അപ്പോൾ ഇതിൽ പല അറിവുകളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷേ ചില പുതിയ അറിവുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അത് മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു വീഡിയോകൾ ചെയ്യാവുന്നതാണ്, വിശദമായിട്ട് വരും വീഡിയോകളിൽ കാണാവുന്നതാണ്. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.